ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിൽ വളരെയേറെ മുന്നിലായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ആദ്യ റൗണ്ട് സന്ദർശനവും വേഗത്തിലാക്കി ആദ്യ ലാപ്പിൽ കുതിക്കുകയാണ് ഇടതുമുന്നണി. 18 സിറ്റിംഗ് എം പിമാരുണ്ടായിട്ടും യു ഡി എഫിന് സ്ഥാനാർത്ഥി ചർച്ച പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു സീറ്റിലും ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ബി ജെ പിക്കും സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിക്കാനായിട്ടില്ല. പ്രഖ്യാപിച്ച തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും വൻ പൊട്ടിത്തെറിയും പടലപ്പിണക്കവുമായി. കഴിഞ്ഞ 27-ാം തീയതിയാണ് സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. സി പി ഐയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. സി പി എം പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുതൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വരെ, മന്ത്രിയും മുൻമന്ത്രിമാരും എം പിമാരും മുൻ എം പിമാരും എം എൽ എമാരും മുൻ എം എൽ എമാരും അധ്യാപകരും കലാപ്രവർത്തകരും അടക്കം പരിചയസമ്പന്നരായ കരുത്തറ്റ നിരയാണ് ഇടതുമുന്നണി അവതരിപ്പിച്ചത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച നിമിഷം മുതൽ റോഡ് ഷോ ഉൾപ്പെടെ നടത്തി രംഗത്തിറങ്ങിയ സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിലെ പ്രമുഖരെ നേരിട്ട് കണ്ടും സ്ഥാപനങ്ങൾ സന്ദർശിച്ചും സജീവമായി. ബഹുഭൂരിപക്ഷ മണ്ഡലങ്ങളിലും യു ഡി എഫ് എം പിമാരുണ്ടായിട്ടും അവരുടെ സാന്നിധ്യമില്ലായ്മയും വികസന പങ്കാളിത്തമില്ലാത്തതും നിർണായക ഘട്ടങ്ങളിൽ പാർലമെന്റിൽ എടുത്ത ജനവിരുദ്ധ നിലപാടും ചർച്ചയാണ്. മതനിരപേക്ഷത കാറ്റിൽ പറത്തുന്നതും ഫെഡറലിസവും ജനാധിപത്യ മൂല്യങ്ങളും തകർത്തെറിയുന്നതുമായ നിയമങ്ങളും തീരുമാനങ്ങളും കേന്ദ്ര ബി ജെ പി സർക്കാർ അടിച്ചേൽപ്പിക്കുമ്പോഴൊന്നും പ്രതികരിക്കാൻ കോൺഗ്രസ് എം പിമാർ തയ്യാറായില്ല. പലരുടെയും നിലപാട് മൃദു ഹിന്ദുത്വപരമാണെന്നും ആരോപണമുണ്ടായി. നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഇടത് ജനത പ്രതിനിധികളാണ് പാർലമെന്റിൽ എത്തേണ്ടതെന്ന വികാരമാണ് ജനങ്ങൾക്കിടയിൽ വ്യാപകമാകുന്നത്. അത് തെളിയിക്കുന്ന പ്രതികരണമാണ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ചുവരെഴുത്തുകളും ബോർഡുകളും പോസ്റ്ററുകളും പതിവുപോലെ നാട്ടിൽ വ്യാപിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അതിൻ്റെതായ വൈബിൽ പ്രചാരണം ശക്തമാണ്.